വാഴക്കാട്ടെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ യാത്രാ ദുരിതത്തിന് പുതിയ അധ്യയന വർഷത്തിലും പരിഹാരം അകലെയാണ് ബസ് കയറി വീട്ടിലെത്തുക എന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് പുതിയ ഒരു അധ്യയന വർഷത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും വാഴക്കാട്ടെ ഗതാഗത പ്രശ്നത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല സ്കൂൾ വിടുന്ന സമയം ഓർക്കുമ്പോൾ ആദ്യമാണ് കുട്ടികൾക്ക് മൂന്ന് മണിക്കെങ്കിലും ബസ് സ്റ്റാൻഡിലെത്തിയാൽ മാത്രമേ രാത്രിക്ക് മുമ്പ് വീട്ടിലെത്താനാവൂ പലപ്പോഴും വീട്ടിലെത്താൻ ഏഴ് മണി കഴിയും ഈ പതിവിന് ഇത്തവണയും മാറ്റമില്ലെന്ന ഭീതിയിലാണ് കുട്ടികൾ വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഐ എച്ച് ആർ ഡി അപ്ലൈഡ് സയൻസ് കോളേജ് ദാറുലൂലും അറബിക് കോളേജ് ബി എഡ് കോളേജ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ഐ ടി ഐ എന്നീ സ്ഥാപനങ്ങളിൽ മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് അധ്യയനം നടത്തുന്നത് ഒരേ സമയത്ത് പല വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ഒരുമിച്ച് ബസ്സിൽ കയറ്റാൻ ബസ്സുകാരും മടിക്കുന്നു ഇത് പലപ്പോഴും തർക്കങ്ങൾക്കും കാരണമാവുന്നുണ്ട് വിദ്യാർത്ഥികളെ കയറ്റേണ്ടി വരുന്നതിനാൽ ചില ബസ്സുകൾ ട്രിപ്പ് കട്ട് ചെയ്യുന്നതും പതിവാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ബസ് അറ്റകുറ്റപ്പണി പൂർത്തിയാവാത്തതിനാൽ ഇതുവരെ ഓടിക്കാനായിട്ടില്ല ജൂൺ ആദ്യവാരത്തോടെ ഓടിത്തുടങ്ങുമ്പോൾ നേരിയ ആശ്വാസമുണ്ടാവുമെന്ന് രക്ഷിതാക്കളും പറയുന്നു സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാനായി വാഴക്കാട് ബസ് സ്റ്റാൻഡിലെത്തിയാൽ പലപ്പോഴും ചെറിയ കുട്ടികൾക്ക് തിരക്കിനിടയിൽ ബസ്സിൽ കയറി പറ്റാനാവാറില്ല പോലീസിന്റെ സഹായം വേണമെന്ന് നാട്ടുകാർ പറയുന്നു കയറ്റാതെ പോകുന്ന ബസ്സുകളുടെ പുറകെ കുട്ടികൾ ഓടുന്നതും അപകടമാണ് പോലീസിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും സേവനം ഉറപ്പാക്കാനായാൽ ബസിൽ കയറിപ്പറ്റാനെങ്കിലും കഴിയുമെന്ന് മാവൂർ പെരുവായൽ ഭാഗത്തെ വിദ്യാർത്ഥികൾ പറയുന്നു പോലീസ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ രക്ഷാകർത്ത സമൃദ്ധികൾ എന്നിവർ ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം സി ടി വി പ്രാദേശിക വാർത്ത വാഴക്കാട്